ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമായ കരിമ്പിനെ പറ്റിയാണ്. കരിമ്പിൻ്റെ ഉപയോഗങ്ങളെല്ലാം നമുക്കറിയാം, എങ്കിലും വളരെ വിശേഷപ്പെട്ട നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എടുത്തു പറയാവുന്ന ആദ്യത്തെ ഗുണം നമ്മുടെ ശരീരത്തിനാണ് ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന്, അതായത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒന്നാണ് കരിമ്പ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാൻ കാരണമെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനു പുറമെ നമ്മുടെ ചുണ്ടുകൾക്ക് നിറം കുറവാണെന്ന് കരുതി അപകർഷതാബോധമുണ്ടെങ്കിൽ ഒരുപാട് ലിപ്സ്റ്റിക്കുകളൊക്കെ വാങ്ങി ചുണ്ടിൽ അപ്ലൈ ചെയ്ത് പലവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് ചുണ്ടിന് നല്ല ചുവന്ന നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കരിമ്പ്. കരിമ്പിൻ്റെ ജ്യൂസാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിന്, പല്ല് നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് കരിമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് മികച്ച ഒരു ഫേസ് പാക്കായിട്ട് കരിമ്പിൻ്റെ നീര് ഉപയോഗിക്കാവുന്നതാണ്. അതും എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കരിമ്പ്. നമ്മുടെ വയറിന്, കിഡ്നി, ഹാർട്ട്, കണ്ണ്, ബ്രെയിൻ, നമ്മുടെ സെക്സ് ഓർഗൻസ്, ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശേഷി കരിമ്പിനുണ്ട്. കരിമ്പിൻ്റെ ജ്യൂസിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ദാഹിക്കുമ്പോൾ ഒരു കോള വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കൊഴുപ്പും ഷുഗറും ഒക്കെ ഉണ്ട്. കൃത്രിമ മധുരങ്ങളും നിറവും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ അതിൽ ഫാറ്റുമുണ്ട്. പക്ഷേ കരിമ്പിൻ്റെ നീര് കുടിക്കുകയാണെങ്കിൽ, അത് ഉപയോഗിച്ചുള്ള ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഇഞ്ചിയും നാരങ്ങയും ഒക്കെ ചേർത്തിട്ട് സാധാരണ കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടാറുണ്ട്. ഇത് കുടിക്കുകയാണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിയുന്നത് കുറയ്ക്കുന്നു. അതേസമയം ഉന്മേഷവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നതിനും തളർച്ചയും ക്ഷീണവും ഒക്കെ മാറ്റി ശരീരത്തിന് ഡീഹൈഡ്രേറ്റഡ് ആയ ഒരു അവസ്ഥ ഉണ്ടാകാതെ നോക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനായിട്ട് ഈ കരിമ്പിൻ്റെ നീര് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ഇതിൽ കൊഴുപ്പ് തീരെയില്ല. അതുപോലെ മധുരം സ്വാഭാവികമായിട്ടുള്ളതാണ്, നമ്മൾ പ്രത്യേകിച്ച് ചേർക്കുന്ന ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് രുചികരമാണ്, പോഷക സമ്പുഷ്ടവുമാണ്. ഭക്ഷ്യ നാരുകൾ കൊണ്ട് സമ്പന്നമാണ് കരിമ്പിൻ ജ്യൂസ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. ശരീരത്തിലെ നീര്, അതായത് വീക്കം, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനായിട്ട്, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കരിമ്പിൻ ജ്യൂസ്. നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ആമാശയത്തിൻ്റെ ആരോഗ്യത്തിനും മൊത്തത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ശരീരത്തിലെ കൊഴുപ്പിനെ കത്തിച്ച് കളയുന്ന ഒന്നാണ് മെച്ചപ്പെട്ട മെറ്റബോളിസം. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് വിശപ്പ് മാറ്റുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പാനീയങ്ങളിലൊന്നായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കുറച്ച് മാത്രം മതിയാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ തടി കുറയുകയും ചെയ്യും. കരിമ്പ് വയലറ്റ് നിറത്തിലും പച്ച നിറത്തിലുമുള്ള തണ്ടുകൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ തണ്ടുകൾ വെട്ടി നീരൂറ്റിയെടുത്തിട്ട് വറ്റിച്ച് ഖര രൂപത്തിലാക്കിയാണ് മധുരങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും ഒരുപാട് മധുരങ്ങളും കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശർക്കരയായാലും പഞ്ചസാരയായാലും കൽക്കണ്ടം, ഇങ്ങനെയുള്ളതെല്ലാം കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ ലഹരി വസ്തുക്കളുടെ നിർമ്മാണത്തിന്, കാലിത്തീറ്റ നിർമ്മാണത്തിന് എല്ലാം കരിമ്പ് ഉപയോഗിക്കുന്നുണ്ട്. കരിമ്പിൻ്റെ നീര് വേവിച്ചിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്നത്. ഇത് ഒരു ഔഷധം കൂടിയാണ്. പായസങ്ങളിലെ പ്രധാന ചേരുവയാണ് ശർക്കര. അപ്പോൾ മറയൂർ ശർക്കരയൊക്കെ മികച്ച ശർക്കരയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പഞ്ചാമൃതം ഉണ്ടാക്കുന്നതിന് നിവേദ്യം, അരവണ, ഇതിലൊക്കെ പ്രധാനമായിട്ടും ചേർക്കുന്നത് കരിമ്പും ശർക്കരയും ഒക്കെയാണ്. അപ്പോൾ വിശ്വാസപരമായിട്ട് കരിമ്പിന് വളരെയധികം പ്രസക്തിയുള്ള ഒരു സസ്യമാണ്. അതുപോലെ തന്നെ കരിമ്പ് പൂത്ത് കഴിഞ്ഞാൽ വളർച്ച അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ അതിൻ്റെ കാണ്ഡങ്ങളൊക്കെ ഒരുമാതിരി സ്പോഞ്ച് പോലെ ആയിത്തീരും. പിന്നീട് അത് ഉപയോഗശൂന്യമായി മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇതിൻ്റെ വിളവെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യൂസർ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ച് നമുക്കിതിൻ്റെ ജ്യൂസ് ശേഖരിക്കാം. അപ്പോൾ ഇതുപോലെ കല്ലിൽ വെച്ച് ചതച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ജ്യൂസ് കിട്ടും. വളരെ കുറച്ചൊക്കെയാണ് ആവശ്യമെങ്കിൽ നമുക്കിത് തന്നെ ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുണ്ടുകൾക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് കരിമ്പ് നീരിൽ തയ്യാറാക്കാവുന്ന ഒരു പാക്കാണ്. നാച്ചുറലായിട്ട് തന്നെ ചുണ്ടുകൾക്ക് ചുവന്ന നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചന്ദനം ആവശ്യമാണ്. അപ്പോൾ ചന്ദനത്തിൻ്റെ പൊടിയൊന്നും വാങ്ങിക്കാതെ ഇതുപോലെ ഒരു ചെറിയ ഒരു പീസ് വാങ്ങിക്കഴിഞ്ഞാൽ മതി. അങ്ങാടിക്കടയിലൊക്കെ ലഭിക്കും ഈ ഒരു തടി കഷ്ണം. അപ്പോൾ ഇത് ചന്ദനത്തിൻ്റെ തടിയാണ്. ഇത് അരച്ചെടുക്കുന്ന ചന്ദനമായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരു കല്ലിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. കരിമ്പിൻ്റെ നീരിലായിരിക്കണം നമ്മളിത് അരയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് ഇതിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇത് വേണം നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്യാൻ.
ഇനി ഇതെങ്ങനെയാണ് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഒരു 2 മിനിറ്റ് നേരം ഈ ഒരു ചന്ദനം അരച്ചതെടുത്ത് ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ചുണ്ടിൽ നന്നായിട്ട് തേച്ച് വെക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇങ്ങനെ ഒരു 6-7 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. ദിവസത്തിൽ 1 തവണ മാത്രം ചെയ്താൽ മതിയാകും, നല്ല വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ഇതിനൊപ്പം കുറച്ച് തേൻ തുള്ളികളും നാരങ്ങാ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ കരിമ്പിൻ്റെ നീര് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫേസ് പാക്കാണ്. ഇതിനായിട്ട് ഫ്രഷായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കരിമ്പിൻ്റെ നീരിലേക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വളരെ എളുപ്പമാണിത്, വളരെ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ മറ്റൊന്നും ചേർക്കേണ്ടതില്ല, വളരെ വേഗത്തിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. കറുത്ത പാടുകൾ, കാര ഇതെല്ലാം അകറ്റുന്നതിനും മുഖക്കുരു കുറയ്ക്കുന്നതിനും മുഖത്തെ എണ്ണമായി മാറ്റുന്നതിനും മികച്ച ഒരു ഫേസ് പാക്കാണിത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അലർജി ഉള്ളവർ ആദ്യം കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മികച്ച ഒരു ജ്യൂസാണ് കരിമ്പിൻ്റെ ജ്യൂസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മികച്ച റിസൾട്ട് കിട്ടും. ഇനി ഇതൊന്നുമല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന മറ്റൊരു വസ്തു കൂടിയുണ്ട്. അത് കരിമ്പിൻ്റെ നീരുകൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കരിമ്പിൻ്റെ നീര് ഉപയോഗിച്ചുണ്ടാക്കിയ വിനാഗിരിയാണിത്. അപ്പോൾ വിനാഗിരി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കരിമ്പിൻ്റെ നീരെടുക്കുമ്പം അതതിൻ്റെ കരിമ്പിൻ്റെ നീരെടുക്കുന്ന ജ്യൂസറിനകത്ത് കയറ്റിയാണ് കരിമ്പിൻ്റെ നീരെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചതച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം ജ്യൂസ് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ മെഷീനകത്ത് കയറ്റി നമുക്ക് ജ്യൂസ് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2-3 ഇരുമ്പിൻ്റെ ആണി ഇട്ട് വെക്കണം. ഇങ്ങനെ ഒരു 2 മാസം വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ അഴുക്കെല്ലാം മാറിക്കിട്ടും. ഇതിൻ്റെ പത പോലെ ഇതിൻ്റെ മുകളിൽ വരുമ്പം അത് മാറ്റി അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ വിനാഗിരി ഉണ്ടാക്കുന്നത്. കരിമ്പിൻ്റെ നീരിൽ നിന്ന് തയ്യാറാക്കുന്ന ഈ വിനാഗിരി ഒരു ഔഷധം കൂടിയാണ്. ഇപ്പോൾ സാധാരണ വിനാഗിരി പോലെയല്ല, ഇത് നമുക്കൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാം. വയറിലുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ മാറുന്നതിനും പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും ഇത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് സാധാരണ കുടിക്കുന്നത്. കുടിക്കുന്ന സമയത്ത് പല്ലിൽ തട്ടാതെ വേണം കുടിക്കേണ്ടത്. പല്ലിൻ്റെ ഇനാമലിന് ചിലപ്പോൾ കേട് സംഭവിക്കാം പല്ലിൽ തട്ടിക്കഴിഞ്ഞാൽ. കുറച്ച് വീര്യം കൂടിയ ഒരു ഡ്രിങ്കാണിത്. അതുപോലെ പല്ലിലുള്ള അഴുക്കൊക്കെ മാറി നന്നായിട്ട് വെളുക്കുന്നതിന് വേണ്ടിയിട്ട് കരിമ്പ് ചെറുതായിട്ട് മുറിച്ച് വായിലിട്ട് ചവച്ച് നീര് ഇറക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല്ലിൽ അഴുക്ക് മാറുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കരിമ്പ് ചെറുതായിട്ട് മുറിച്ച് വായിലിട്ട് ചവച്ച് നീരിറക്കി കഴിഞ്ഞാൽ പല്ലിലുള്ള അഴുക്കെല്ലാം മാറി നന്നായിട്ട് ക്ലീൻ ആവും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് രസകരമായിട്ടുള്ളൊരു കഥ തന്നെയുണ്ട്. പണ്ടൊരു കാരണവരുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു സഹായിയും. അപ്പോൾ ഈ സഹായി പല്ല് തേക്കാനായിട്ട് ഭയങ്കര വിമുഖതയായിരുന്നു. അദ്ദേഹം പല്ല് തേക്കാതെ ഈ കാരണവർക്കൊപ്പം നടക്കുമ്പോൾ കാരണവർക്ക് വലിയൊരു ക്ഷീണമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പോയിട്ട് ചന്തയിൽ പോയിട്ട് കുറച്ച് കരിമ്പ് വാങ്ങി കഴിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ് കൊടുത്തു. അപ്പോൾ സഹായി ചന്തയിൽ ചെന്നിട്ട് കരിമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം കരിമ്പ് വാങ്ങിയില്ല. പിന്നെ അദ്ദേഹം എന്താണ് വാങ്ങിയത്? അദ്ദേഹം വാങ്ങിയത് പച്ചപ്പപ്പടമായിരുന്നു. അപ്പോൾ പച്ചപ്പപ്പടം വാങ്ങിച്ച് അദ്ദേഹം പച്ചക്ക് തിന്നു. അപ്പോൾ പച്ചക്ക് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ പല്ലെല്ലാം നല്ല രീതിയിൽ മഞ്ഞ കളറിലേക്ക് മാറി, അഴുക്ക് നന്നായിട്ട് അടിഞ്ഞ് ഒരു വൃത്തികെട്ട രൂപമായി മാറി പല്ലിന്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ കാരണവർ ചോദിച്ചു, പതിവില്ലാതെ പല്ലിൽ വല്ലാണ്ട് അഴുക്കല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കരിമ്പ് വാങ്ങി കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കരിമ്പിന് പകരമായിട്ട് എനിക്കിഷ്ടപ്പെട്ട പച്ചപ്പപ്പടം വാങ്ങി കഴിച്ചു, അങ്ങനെ എൻ്റെ പല്ലിലെല്ലാം ഇതുപോലെ കറയായി. അപ്പോൾ ഇതാണ് ആ കഥ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.